ക്ലാസ് റൂമിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ഒക്കെ മാറ്റി. പകരം അവിടെ ഒരു പൂൾ ഉണ്ടാക്കിയാൽ അതെങ്ങനെയുണ്ടാവും? കുട്ടികൾക്ക് പിന്നെ സന്തോഷത്തിന് വേറെ ഒന്നും വേണ്ടി വരില്ല അല്ലേ? ഇത് നമ്മുടെ നാട്ടിലല്ല, ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിലെ ക്ലാസ് റൂമിൽ അധ്യാപകർ ഉണ്ടാക്കിയ കൃത്രിമ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന കുട്ടികളുടെ വീഡിയോ എന്തായാലും വൈറലാണ്. അശ്വജിത്ത് ചേരുന്നു. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ഏതായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസം. കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ നമ്മളും കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ ഇത് ഏത് സാഹചര്യത്തിലായിരിക്കും ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കാൻ ഇവർ തയ്യാറായത്? അധ്യാപകരെ മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടികളെ സംബന്ധിച്ചെടുത്താലും ഈവൻ നമ്മൾ ഇപ്പോഴായാലും ഒരു എപ്പോഴും ഒരു ആവേശം രസമൊക്കെ തരുന്നതാണല്ലോ. അപ്പോൾ കുട്ടികളൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അധ്യാപകർ ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത്. പക്ഷേ അതേതായാലും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണഗതിയിൽ ക്ലാസ് റൂമിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മസലൊക്കെ പിടിച്ചിരുന്ന് അധ്യാപകരുടെ ക്ലാസ് കേൾക്കുന്നതിന് വിപരീതമായിട്ട് നേരെ ഒരു പൂള് കൃത്രിമമായിട്ട് ഉണ്ടാക്കി കിട്ടുകയാണ്. അപ്പോൾ അവരങ്ങ് അർമാദിച്ചു. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ഏതായാലും യു പിയിലെ ഈ ആശയം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിലെ സ്കൂളുകളിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ തോന്നില്ല. എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും അശ്വജിതേ, കാരണം നമ്മുടെ ഈ വലിയ ആൾക്കാരുടെ ഉള്ളിൽ പോലും ഒരു കുട്ടിയുണ്ട്, വെള്ളം കാണുമ്പോൾ വല്ലാതെ ആഘോഷിച്ചു പോകുന്ന ഒരു കുട്ടി. ആ സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യം എടുത്തു പറയേണ്ട, പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂടും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കുട്ടികൾക്ക് കളിക്കാനായി പൂളുണ്ടാക്കി കൊടുത്തു എന്നുള്ളതിൽ ഒരു സന്തോഷം. പക്ഷേ ഒപ്പം തന്നെ എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ സ്വിമ്മിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണല്ലോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അത് ഇനി പഠിച്ച് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് കുട്ടിക്കാലത്തെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നതുമാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും ഈ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമായി തന്നെ, പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ഈ സ്വിമ്മിംഗ് അനിവാര്യമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. നമ്മുടെ കരിക്കുലമൊക്കെ മാറ്റി എഴുതേണ്ട കാലം എന്നെ അതിക്രമിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടും തന്നെ ഇത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മാറ്റമൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ അശ്വജിത്തേ? തീർച്ചയായിട്ടും.